നമസ്കാരം. ഞാനിപ്പോൾ ലൈവ് വരാൻ കാരണം പറ്റൊന്നുമില്ല, മേക്കപ്പിലാണ്. ഒരു പടം നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്ത് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. ബാക്കിൽ നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ മറ്റൊന്നുമല്ല, രണ്ട് ചെറിയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നിൽ ഞാൻ നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ് മനോജ് പാലോടൻ സംവിധാനം ചെയ്യുന്ന ചിത്രം. അത് മുഴുവൻ അട്ടപ്പാടിയെ യഥാർത്ഥത്തിൽ മുഴുവനുമായിട്ടും അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ പ്രകൃതി ഭംഗിയും ഒപ്പുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ പെർഫ്യൂം എന്ന് പറയുന്ന ഹരിദാസ് ഏട്ടൻ, ഹരിദാസ് സാറ് സംവിധാനം ചെയ്ത, അതിലൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്നു എന്ന് പറയാം. നായകനെന്ന് പറയുന്നില്ല, ഒരു കാരണം അതിലെ നായകൻ അതിൻ്റെ സ്റ്റോറി തന്നെയാണ്. അതിലെ പ്രധാന കഥാപാത്രമാണ് ചെയ്യുന്നത് റഷീദ് കലിപ്പില. കലിപ്പിലല്ല, എൻ്റെ മേക്കപ്പിലായിരിക്കുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാൻ. മത്തെന്ന് പറയുന്ന സിനിമ കണ്ണൂർ പയ്യന്നൂർ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ആൾക്കാരവിടെ ഷൂട്ടിൻ്റെ ഇതിലാണ്. അപ്പോൾ ഈ രണ്ട് സിനിമകൾ ചെറിയ സിനിമകളാണ്. അവർക്ക് വലിയ രീതിയിൽ പബ്ലിസിറ്റി ഒന്നും ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രത ഒന്നും ഇല്ലാത്തവരാണ്. അവരോടൊപ്പം നല്ലൊരു സബ്ജക്റ്റ് വന്നപ്പോൾ അവരോടൊപ്പം ഞാൻ സഹകരിച്ചതാണ്. നഞ്ചിയമ്മ അഭിനയിക്കുന്ന പ്രധാന കഥാപാത്രം ചെയ്യുന്ന ചിത്രമാണ് സിഗ്നേച്ചർ. മുഖം വല്ലാതെ ഇരിക്കുന്നു. എന്തേ പനിയാണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ? ഏ ഇല്ല, അത് മേക്കപ്പാണ്. അപ്പോൾ മേക്കപ്പ് ചെയ്തിരിക്കുന്ന അർഷാദാണ്. അർഷാദിന് എന്തായാലും ഒരു കൺഗ്രാറ്റ്സ് കൊടുക്കാം. മുഖം വല്ലാതെയാണ് ഇരിക്കേണ്ടത്, ഡള്ളാക്കിയിരിക്കുന്നതാണ്. ആവശ്യത്തിന് ഡള്ളാണ് എൻ്റെ മുഖം, എന്നാലും കുറച്ചും കൂടി ഡള്ളാക്കി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് മെസ്സേജസ് ഉണ്ട്. രതിഷ്ഠി തങ്കമ്മ, പ്രദീപ് ഭീഷണു, ചാൻസ് തരുമോട്ട് ഇനി ചേട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ വന്ന് കണ്ടാൽ മതി. പയ്യന്നൂർ പുല്ലുപാറ എന്നല്ല ഈ സ്ഥലത്തിൻ്റെ പേര് ചേട്ടാ? ആ പുല്ലുപാറ എന്ന് പറയുന്നത് ഉണ്ടേ, ഇവിടുത്തെ ചേട്ടന്മാരൊക്കെയാണ്. പുല്ലുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഇവിടെയുള്ള തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്, നാടകത്തിലുള്ള ആർട്ടിസ്റ്റുകളാണ്. അതിൽ സന്തോഷ് കീഴാറ്റൂർ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹം ഇതിൽ ഒരു വേഷം ചെയ്യുന്നു. ഷമീർ കണ്ണൂർ ചിക്കാഗോ ഇസ് വാച്ചിങ്. കണ്ണൂരാണോ? അപ്പോൾ ഷമീർ ഞാൻ കണ്ണൂരുണ്ട്. ഷുബസ് നായർ ചേട്ട ഒരു ഹായ് പറയാം. ഹായ് പറയാം. ജിബ്നാസ് മുണ്ടാട്ട് ഹാച്ചിങ്, ബെസ്റ്റ് ഓഫ് ലക്ക്, താങ്ക് യു. മനോജ് പാലക്കാട്. അപ്പോൾ ബാബു അബ്രഹാം ഇസ് വാച്ചിങ്. ലത ഹായ്. അപ്പോൾ വേറൊന്നും വിചാരിക്കണ്ട, ഞാൻ വിഷമത്തിലും സങ്കടത്തിലൊന്നും അല്ല, എന്നെ അങ്ങനെ ആക്കിയിരിക്കുന്നതാണ്. അപ്പോൾ രണ്ട് സിനിമകളാണ്. ഒന്ന് പെർഫ്യൂം എന്ന് പറയുന്ന കനിയയും പ്രതാപോത്തനോടൊപ്പം ഞാനൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ സിഗ്നേച്ചർ എന്ന് പറയുന്ന സിനിമ, അതിൽ കാർത്തിക് രാമകൃഷ്ണനാണ് നായകനായിട്ട്. ബനാർക്കട്ട എന്ന് പറയുന്ന സിനിമയാണ്. ബനാർക്കട്ട എന്ന് പറയുന്ന സിനിമ അറിയാം, ഒ ടി ടിയിൽ വളരെയധികം ജനപ്രീതി ആർജിച്ച സിനിമയാണ്. മനോജ് പാലൻ പാലോടൻ എന്ന് പറഞ്ഞാൽ ഇത് താണ്ട പോലീസ് എന്ന ആസിഫ് അലിയുടെ ചിത്രത്തിൻ്റെ സംവിധാനമായിരുന്നു. നന്നായിട്ട് പോയ പടമാണ്. അതുപോലെ തന്നെ ബാബു തട്ടിൽ എന്ന് പറയുന്ന സി എം ഐ അച്ഛനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അത് മുടുക ഭാഷയിൽ, അതായത് മുടുക ഭാഷയിൽ ബാക്കിലെന്താ കൗട്ടാടിയാണോ എന്ന്, സബീനി അല്ല, വെള്ളടിയല്ല, അത് നമ്മുടെ സിനിമയുടെ പ്രവർത്തകരാണ്. കൗട്ടാടിയല്ല ലൊക്കേഷൻ, അതങ്ങനത്താണ്. ഒരു വാറ്റുകേന്ദ്രമാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ. അപ്പൊ അനീഷ് മണി, കൺഗ്രാഷൻ ചേട്ട. അപ്പൊ എല്ലാവർക്കും ഭാവങ്ങൾ ചേട്ടാ. സജിനി വാര് താങ്ക് യു. നവനീത് ശ്രീനിവാസൻ ലവ് ഉറവിട്ടൻ താങ്ക് യു. അപ്പോൾ ഈ രണ്ട് സിനിമകളും ഞാൻ പറഞ്ഞല്ലോ, വലിയ സിനിമകളല്ല, വലിയ തിയേറ്ററുകളല്ല കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫുട്ബോൾ വരികയാണ്, അതുകൊണ്ട് ലേറ്റ് നൈറ്റ് ഷോസ് ഒന്നും അധികം ഉണ്ടാവില്ല. ഉള്ള ഷോസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ, കാണാൻ പറ്റുന്ന സമയത്ത് അഭിപ്രായം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നു, നന്നായി നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ പോയി കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നല്ലതാണെന്ന് ആൾക്കാരുടെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്,
അതിന്റെ പ്രൊഡ്യൂസേഴ്സിന് പറഞ്ഞില്ലേ വലിയ രീതിയിലൊന്നും പബ്ലിസിറ്റി ചെയ്യാനുള്ള സാമ്പത്തിക ലാഭമൊന്നുമില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ്. ദൈവം അനുഗ്രഹിച്ച് ആരോഗ്യം ശ്രദ്ധിക്കുക, ഇനിയും നല്ല സിനിമകൾ ലഭിക്കട്ടെ. പ്രാർത്ഥന ഉണ്ടാകും ശ്യാംചന്ദ്രൻ. താങ്ക് യു ശ്യാമേ, ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക്. ആരോഗ്യമൊന്നും എനിക്ക് പോയിരിക്കുന്നതല്ല കേട്ടോ, അങ്ങനെ ആക്കിയിരിക്കുന്നതാണ്. അപ്പം ഇവിടെ രഞ്ജിത് ലാൽ എന്ന് പറയുന്ന സംവിധായകൻ്റെ സെറ്റിലാണ്, മത്തെന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ലൊക്കേഷനിൽ ആ ഗെറ്റപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ രണ്ട് സിനിമകൾ ഇറങ്ങിയ വിശേഷം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയത്. ഷംസീം വാച്ചിങ് നല്ല അഭിപ്രായം വന്നിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർസൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ടാണ് സിഗ്നേച്ചർ എന്ന് പറയുന്ന പടം. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് തന്നെ അട്ടപ്പാടി പോകും, അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അതിൽ ലോവൽ ക്യാമറമാൻ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അയ്യപ്പനും കോശിയിലും ഒരു കഥയായിരുന്നു അവിടെ കാണിച്ചത്, അട്ടപ്പാടിയിൽ ചിത്രീകരിച്ചത്. പക്ഷേ ഇത് അട്ടപ്പാടിയുടെ കഥയാണ് ഈ സിഗ്നേച്ചർ എന്ന് പറയുന്ന പടം. കോമഡി ഉത്സവം ഷൂട്ടിംഗിൽ ദിൽഷാദ് ആലിംഗിൽ ഉണ്ട്. അതിന് 26-27 ഇപ്പം പയ്യന്നൂർ പുല്ലുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കാണാം, തീർച്ചയായിട്ടും കാണാം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിൽ നിന്നുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് സിനിമ കാണുന്നത്, അതിന് നിങ്ങൾക്ക് തുറന്ന അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ വേർത്ത കാശാണ്, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ വിമർശനങ്ങൾ പറയാം. നല്ലതാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് നന്നാക്കാമല്ലോ. വീണ്ടും ചീത്ത പറയുമ്പോൾ മാത്രം ഞാൻ, എന്നെ ചൊറിയാൻ വരുമ്പോൾ മാത്രമേ ഞാൻ പ്രതികരിക്കാറ്, അല്ലാതെ സ്നേഹത്തോടെ പറയുന്ന എല്ലാ വിമർശനങ്ങളും ഞാൻ സ്വീകരിക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയൊരു കാടിൻ്റെ ഉള്ളിൽ അറ്റിനി അടുത്ത പടവും സൂപ്പർ ആവട്ടെ. താങ്ക് യു രശ്മി മോൾ, രശ്മി മോൾ താങ്ക് യു. മോനീഷ് പെരിങ്ങാടി വാച്ചിങ്. ആ കൊള്ളാം ചേട്ടാ, ചേട്ടൻ ഞങ്ങളുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ തന്നെയാണ്, അതിനൊരു സംശയമില്ല. നമ്മൾ സൂപ്പർ സ്റ്റാർ എന്നല്ല, നമ്മൾ ലോക്കൽ സ്റ്റാറാണ്. പിന്നെ വലിയ ഇപ്പോൾ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒപ്പം അഭിനയിക്കുന്ന ഒരാളാണ് ഞാൻ. പാപ്പൻ എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ട് രണ്ടും വലിയ വിജയമായിരുന്നു. അപ്പോൾ അതിനുശേഷം ആണ് ഇപ്പോൾ ഈ രണ്ട് സിനിമകൾ ഇറങ്ങിയിരിക്കുന്നത്. കോവിഡിന് മുമ്പ് ചിത്രീകരിച്ച, കുറച്ച് നേരത്തെ ചിത്രീകരിച്ച ചിത്രമാണ് പെർഫ്യൂം. സിഗ്നേച്ചർ അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ചിത്രീകരിച്ചതാണ്. അപ്പോൾ ഈ രണ്ട് സിനിമകളും ചെറിയ സിനിമകളാണ്, പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ബോറടിപ്പിക്കില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് പുതിയ കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു ചിത്രമായിരിക്കും സിഗ്നേച്ചർ. കാരണം അവിടെയുള്ള പ്രശ്നങ്ങൾ, യഥാർത്ഥത്തിൽ അവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പുറത്തറിയാറില്ല. അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ് സിഗ്നേച്ചർ. മനോജ് പാലോടൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ സിനിമയാണ്. താടിക്കാര മജീദ്, യെസ് താടിക്കാരനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമക്ക് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പ് ഞാൻ കുറച്ചാളായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനും അതുപോലെ തന്നെ വേറൊരു സിനിമയും കൂടി ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ പറയുന്ന സിനിമ പഠിച്ചിട്ട് മാത്രമേ പറയുന്നു, ഇത്രയും പറയും. അത് ആ ഒരു കമന്റിനോട് ഞാൻ യോജിക്കുന്നില്ല, മറ്റൊന്നുമില്ല. നമ്മളൊരു സദ്യക്ക് പോയിരിക്കുമ്പോൾ എനിക്ക് ബിരിയാണി ഒന്നും വെക്കാൻ അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഈ പ്രത്യേകിച്ച് കണ്ണൂരൊക്കെ വരുമ്പോൾ ബിരിയാണി കഴിക്കുന്ന ആളാണ്. അപ്പം നല്ല ബിരിയാണിയെങ്കിൽ നല്ല ബിരിയാണി ആണെന്ന് ഞാൻ പറയും. പക്ഷെ അതുകൊണ്ട് എനിക്ക് ബിരിയാണി വെക്കാൻ അറിയണമെന്നില്ലല്ലോ. എന്തായാലും ചേട്ടാ ഉറങ്ങി എണീറ്റതാണോ? അല്ല, അങ്ങനെ ഗെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ്. എന്തായാലും ആ അർഷാദ് കഴിഞ്ഞ സംസ്ഥാന അവാർഡ് ലഭിച്ച ആവാസ വ്യൂഹം എന്ന് പറയുന്ന സിനിമയുടെ മേക്കപ്പ് മാനാണ്. സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടിയിരുന്നു. അർഷാദ് ഇവിടെ ഉണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിന്റെ മേക്കപ്പിന്റെ പ്രത്യേകത ഉറങ്ങണീറ്റ പോലെ ഇരിക്കണം. അളവടിച്ച് ഫിറ്റായിട്ടിരിക്കുന്ന രൂപമാണ് വേണ്ട. ഞാൻ അടിച്ചിട്ടില്ലട്ടോ. നമ്മുടെ ഒരു വലിയ ഭാഗ്യമല്ലേ? എന്താണ്, എത്രയോ മഹമ്മരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഈ ഒരു ജന്മത്തിൽ സാധിച്ചതിന്. പിന്നെ അത് ഭാഗ്യമാണ്, നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. നമ്മൾ വലിയ നടനോ ഇതൊന്നും അല്ല, നമ്മൾ നമ്മുടെ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്നാണ്. സമയമായ അപ്പൊ ഷൂട്ടിന് വേണ്ടിയിട്ട്, ഷോട്ടിന് വേണ്ടി വിളിച്ചു. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യുക, പരമാവധി ആൾക്കാരിലെ സിനിമ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. ഉമ്മർ കാരപ്പുറം ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു.